ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകുന്നതും ഡിഷ് വാഷ് ഉപയോഗിച്ച് പാത്രം കഴുകുന്നതും ഇന്ന് സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു. ഇതേ ലിക്വിഡ് സോപ്പ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തറ തുടയ്ക്കുകയും ബാത്റൂം കഴുകുകയും കാറ് കഴുകുകയും അതുപോലെ കൃഷിക്കാവശ്യമായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാം. ഇങ്ങനെയുള്ള ലിക്വിഡ് സോപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ നമുക്കൊരു കിറ്റായിട്ടാണ് കിട്ടുന്നത്. ഇതാണ് അതിന് ആവശ്യമായ കിറ്റ്. അപ്പം നമുക്ക് ഈ കിറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്തുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ദേ ഇതൊരു സ്ലറിയാണ്. അതുപോലെ ഇത് ഒരു പാക്കറ്റിനകത്ത് കുറച്ച് സാധനങ്ങളാണ്. അതുപോലെ ഇതും കണ്ടോ. പിന്നെ കളർ കൊടുക്കാനുള്ള ഒരു പൗഡറാണ്. ഇതുകൂടാതെ ഇതിൻ്റെ സ്മെല്ലിന് ചേർക്കുന്ന ഒരു ചെറിയ പാക്കറ്റ് ലിക്വിഡും. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് ലിക്വിഡ് സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ലിക്വിഡ് സോപ്പ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ പല സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടാനുണ്ട്. സോപ്പും സോപ്പ് ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന കടകൾ എന്ന് പറഞ്ഞിപ്പം പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ടൗണുകളിലൊക്കെയാണെങ്കിൽ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അങ്ങനെയുള്ള കടകളിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ഏറ്റുമാനൂരിനടുത്തുള്ള തെള്ളകം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ ചൈതന്യയിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കുന്നിടം വരെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 250 രൂപയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത് 300 കൂടിയിട്ടുണ്ട്. ഇത് 10 ലിറ്റർ ലിക്വിഡ് സോപ്പ് ഉണ്ടാക്കുന്നതിനുള്ള കിറ്റാണ്. അതുകൊണ്ട് ഞാൻ ഒരു ബക്കറ്റിനകത്ത് 8 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ബക്കറ്റിലേക്ക് 2 ലിറ്റർ വെള്ളം കൂടെ എടുക്കണം. ഇതിനൊരു അളവുണ്ട് കേട്ടോ. ഇത് 1 ലിറ്റർ ആണ് ദൈവിടം വരെ. അപ്പം ഞാൻ ദൈതിനകത്തുനിന്ന് ആദ്യം 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് കാണിക്കാം. കണ്ടോ, ഇത് 1 ലിറ്റർ ആണ്. അതുപോലെ നമുക്ക് 1 ലിറ്റർ വെള്ളം കൂടെ വേണം. ഈ സമയനഷ്ടം വരാതിരിക്കാൻ വേണ്ടി ഞാൻ 8 ലിറ്ററിൻ്റെ വെള്ളം നേരത്തെ തന്നെ ഈ ബക്കറ്റിനകത്ത് എടുത്തു വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇത് 2 ലിറ്ററാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ ഈ തന്നിരിക്കുന്ന ഈ കിറ്റിനകത്തുള്ള ഈ സാധനങ്ങൾ ചേർക്കണം. ഇത് കോസ്റ്റിക് സോഡ എന്ന് പറയാം. നമുക്ക് തൊട്ട് നോക്കിയാൽ ഇങ്ങനെ ഉപ്പുകല്ല് പോലെ ഇരിക്കുന്ന ക്രിസ്റ്റലുകളായിട്ടുള്ളതാണ് കോസ്റ്റിക് സോഡ. അതുപോലെ ഇത് സോഡിയം സൾഫേറ്റാണ്. നമ്മളിപ്പോൾ പേരൊന്നും നോക്കണ്ട. ക്രിസ്റ്റല് പോലെ ഇരിക്കുന്നൊരു പാക്കറ്റും തീരെ പൊടി പോലെ പൗഡർ പോലെ ഇരിക്കുന്ന മൈദയുടെ പൊടി പോലെ ഇരിക്കുന്ന ഒരു പാക്കറ്റും, അങ്ങനെ 2 പാക്കറ്റാണ് ഉള്ളത്. ഇനി നമ്മളിതേ ഈ ക്രിസ്റ്റല് പോലെയുള്ള സാധനം ഈ കൂടുതൽ വെള്ളമുള്ളതിലേക്ക് ചേർക്കണം. പ്രത്യേക ഓർത്തോണം, ഈ ക്രിസ്റ്റല് പോലെയുള്ള സാധനമാണ് കൂടുതൽ വെള്ളമുള്ള പാത്രത്തിലേക്ക് ഒഴിക്കേണ്ടത്. ഈ 8 ലിറ്റർ വെള്ളം എടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ ഈ ക്രിസ്റ്റല് പോലെയുള്ള കോസ്റ്റിക് സോഡ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. അപ്പം നമുക്ക് ഇതൊന്ന് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഇടാം. അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് മുഴുവൻ ഇടുവാണേ. അങ്ങനെ ഇട്ടിട്ട് ഇത് നമുക്ക് ഇളക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കമ്പ. ഇത് ഞാനിപ്പം കപ്പയൊക്കെ വേവിക്കുമ്പോൾ ഇളക്കുന്ന ഒരു കമ്പാണിത്. നമുക്ക് ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു നല്ല വൃത്തിയുള്ള ഒരു കമ്പെടുത്ത് ഇതിനകത്ത് ഇളക്കി ചേർക്കണം. അപ്പോൾ ഇതിനകത്ത് നല്ലോണം ഇളക്കുന്ന അവസരത്തിൽ നല്ല പോലെ ചൂടുണ്ടാവും കേട്ടോ. ഈ പാത്രത്തിനകത്തുനിന്ന് നല്ല പോലെ ചൂടുണ്ടായി വരും. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി ചേർത്ത് ആ ക്രിസ്റ്റലുകളെ പറ്റുന്നത്ര നല്ലതുപോലെ ലയിപ്പിക്കണം. ഇത് നമ്മൾ നല്ല പോലെ ലയിപ്പിച്ച് ചേർത്ത് അപ്പം നമ്മൾ ഈ ബക്കറ്റെ തൊട്ട് നോക്കിയാൽ അറിയാം നല്ലതുപോലെ ചൂടുണ്ടാകും. അപ്പം ഈ ചൂട് മാറിയതിന് ശേഷം വേണം നമുക്ക് സോപ്പാക്കി മാറ്റാൻ. ഇപ്പം ഏകദേശം നല്ലതുപോലെ തന്നെ നമ്മളിട്ട കോസ്റ്റിക് സോഡ ഇതിനകത്ത് ലയിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം ഇതിനെ നമ്മൾ മാറ്റി വെക്കുവാണേ. ഈ 2 ലിറ്റർ ബക്കറ്റിലേക്ക് നമുക്ക് ഈ 2-ാമത്തെ പാക്കറ്റ് മൈദ പോലെ പൊടിഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റ്, അത് സോഡിയം സൾഫേറ്റ് ആണ്, അത് നമുക്ക് ഈ പാത്രത്തിനകത്തേക്ക് ഇട്ട് ലയിപ്പിക്കും. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണേ. ചില ആളുകൾ പറയുന്നത് ഇതുപോലെ നമ്മൾ ലയിപ്പിച്ച് അതിനകത്തേക്ക് തന്നെ ഇത് കുറേശ്ശെ ഇട്ടോളാൻ പറയും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം അങ്ങനെ ഉണ്ടാക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ പൊടി പോലെയൊക്കെ ഈ സോപ്പ് ഉണ്ടാകുന്നതിനകത്ത് അടിഞ്ഞുകൂടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ 2 വേറെ വേറെ ലയിപ്പിച്ചിട്ട് ഈ ലായനികൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ ദേ ഇത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇത് വെള്ളത്തിലോട്ട് അലിയിപ്പിക്കുന്ന അവസരത്തിൽ ചൂടൊന്നും ഉണ്ടാകത്തില്ല, അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെള്ളത്തിനകത്ത് ലയിക്കുകയും ചെയ്യും. വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേ ഇതേ തവി വെച്ചിട്ടാണ് ഞാൻ ഇളക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ നമ്മൾ ഇളക്കിയ പെട്ടെന്ന് ലയിക്കുന്നതാണ് ഈ രണ്ടാമത്തെ പാക്കറ്റിലെ സാധനം നമ്മൾ ഇട്ടത്. ഈ ആദ്യത്തെ പാത്രത്തിലെ കോസ്റ്റിക് സോഡ ഇട്ട് കലക്കിയെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ടാകും. ഈ ചൂട് മാറിയതിന് ശേഷം മാത്രമാണ് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതൊരു 4-5 മണിക്കൂറൊക്കെ ഇരുന്നാൽ തണുത്ത് കിട്ടും. പക്ഷേ ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാറില്ല. വൈകുന്നേരം കിടക്കാനുള്ള ഒരു സമയത്ത്, രാത്രി സമയത്ത് ഇതേപോലെ രണ്ട് സാധനങ്ങളും വേറെ വേറെ കലക്കി വെച്ചിട്ട് ഇതൊരു പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ പാത്രം വെച്ചിട്ടോ മൂടി വെക്കും. ഇതിനകത്തേക്ക് ചെറിയ ചെറിയ പ്രാണികളോ കൊതുകോ ഒന്നും വന്ന് വീഴാതിരിക്കാനായിട്ട് നല്ലതുപോലെ മൂടി വെക്കും. നാളെ രാവിലെയാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ചൂടിൻ്റെ പ്രശ്നമേ ഉണ്ടാകത്തില്ല. നമുക്കുണ്ടാകുന്ന സോപ്പ് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നല്ലതുപോലെ ഒരു പേപ്പർ ഇട്ടിട്ട് മൂടി വയ്ക്കുക എന്നുള്ളതാണ്. ഈ ബക്കറ്റിനകത്തുള്ള ലായനിയെ നമ്മളൊരു പേപ്പർ ഉപയോഗിച്ച് അടച്ച് വയ്ക്കണം. കാരണം ഇതിനകത്തേക്ക് കൊതുകോ അങ്ങനെയുള്ള ജീവികളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ പേപ്പർ ഈ വലിയ ബക്കറ്റ് ആയതുകൊണ്ട് പേപ്പറിൻ്റെ ഭാഗങ്ങളൊന്നും ഇതിനകത്തേക്ക് കാറ്റടിച്ചിട്ടോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഇളക്കാൻ ഉപയോഗിച്ച കമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ പാത്രത്തിലെ ലായനിയും മൂടി വയ്ക്കണം. അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള പേപ്പർ ഉപയോഗിച്ച് നമുക്ക് മൂടി വയ്ക്കാം. കണ്ടോ, ഇങ്ങനെ ഇത് ഇവിടെ ഇരുന്നോളും. ഇനി നമുക്ക് നാളെ ഇവരെ മിക്സ് ചെയ്ത് ചേർത്ത് സോപ്പാക്കി മാറ്റണം. ഇന്നലെ വൈകുന്നേരം കലക്കി വെച്ചിരിക്കുന്ന ഈ ലായനിയാണ്, നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഇത് നമ്മൾ 8 ലിറ്റർ വെള്ളത്തിൽ കോസ്റ്റിക് സോഡ കലക്കിയതും ഇത് 2 ലിറ്റർ വെള്ളത്തിൽ സോഡിയം സൾഫേറ്റ് കലക്കിയതുമാണ്. ഇത് രണ്ടും നല്ലതുപോലെ അലിഞ്ഞ് നല്ല സാധാരണ വെള്ളം പോലെ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ ഇനി സോപ്പാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഈ കുറഞ്ഞ അളവിലുള്ള കലക്കിയ ലായനി കൂടുതലിലേക്ക് നമ്മൾ ഒഴിക്കും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ദേ ഇതേപോലെ ഒഴിക്കുവാണേ. ദേ ഇങ്ങനെ നമ്മൾ ഒഴിച്ച് ഇതിനെ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യും. കണ്ടോ, ഇനി നമുക്കിതിനകത്തേക്ക് ചെയ്യാനുള്ളത് ഇത് ആസിഡ് സ്ലറിയാണ്. ഈ ആസിഡ് സ്ലറി ഒഴിച്ചു കൊടുക്കുമ്പം ഇത് വീഴുന്നതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ദേ ഇളക്കുന്ന കാണിച്ചു തരാം. കുറേശ്ശെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുകയുള്ളൂ. ആ ഒഴിക്കുന്നതിനനുസരിച്ച് നമ്മളിതിനെ ഇളക്കി മിക്സ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറി വരുന്നുണ്ടോ? ഈ സ്ലറി ചേരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറിന് ചെറിയ ഒരു മാറ്റം വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഈ ആസിഡ് സ്ലറി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി ചേർക്കണം. സ്ലറി അടിയിലേക്ക് വീണിട്ട് അവിടെ തന്നെ അനങ്ങാതിരിക്കരുത്. വീഴുന്നതിന് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മളിത് ഇത് മുഴുവനും ഒഴിച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്യാനെടുത്ത ലായനിയുടെ കളറ് ചെറുതായിട്ട് മാറി. കണ്ടോ, മാത്രമല്ല ഇതിനകത്തെ ലിക്വിഡ് കുറച്ചും കൂടെ കട്ടി പിടിച്ചു. തേൻ പോലെ ഒഴുകാൻ ബുദ്ധിമുട്ടുള്ള പോലെ കൊഴുത്ത് കൊഴുത്ത് വരുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, ഇങ്ങനെ നല്ലവണ്ണം ഇത് ഇളക്കി ചേർക്കണം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളുണ്ടാക്കുന്ന സോപ്പിന് കിട്ടാനുള്ള കളറാണേ. ഞാൻ എപ്പോഴും ചേർക്കുന്നത് പച്ച നിറത്തിലുള്ള കളറാണ്. നമ്മൾ കൃഷിക്കാരല്ലേ, അപ്പം ഹരിതാവ്യം പച്ചപ്പൂക്കാണല്ലോ നമ്മുടെ ഐറ്റം. അപ്പം നമ്മളിത് ഇതിനകത്തേക്ക് ഈ പച്ച നിറത്തിലുള്ള കളറ് ഞാൻ ഇങ്ങനെ ചേർക്കുവാണേ. അപ്പോൾ ഇത് കളറിട്ടതിന് ശേഷം നല്ലതുപോലെ ഇതിനെ നമ്മൾ ഇളക്കി എല്ലാ ഭാഗത്തും കളർ ഒരേപോലെ ആകത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇപ്പം ഏകദേശം എല്ലാ ഭാഗത്തും തന്നെ പച്ച നിറത്തിലുള്ള കളർ വ്യാപിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓറഞ്ച് നിറത്തിലും മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലും ഒക്കെയുള്ള കളറും കിട്ടാനുണ്ട്. ഞാൻ സാധാരണ പച്ച നിറമാണ് വാങ്ങിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന സോപ്പാണ് ഞാൻ കൃഷിക്കും ഉപയോഗിക്കുന്നത്. കണ്ടോ, അപ്പം എന്തേ ഇതേപോലെ നല്ലവണ്ണം ഇളക്കി ഞാൻ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും കളർ ഒരേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ
സോപ്പ് ലായനിക്ക് എന്ത് ഏത് തരത്തിലുള്ള മണം, ലെമണിൻ്റെ മണമാണോ നമുക്ക് വേണ്ടത്, അത് എന്ത് തരത്തിലുള്ള സ്മെല്ലാണോ നമുക്ക് ഇഷ്ടമായിട്ടുള്ളത്, അത്തരത്തിലുള്ള വാസന തൈലം നമുക്കൊഴിച്ച് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പം ഞാൻ ഡെയ്ത് ഇതിനകത്തോട്ട് ചേർക്കുവാണേ. കണ്ടോ, ഇങ്ങനെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലിക്വിഡിനേക്കാൾ മണമുള്ള സോപ്പാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇന്നലെ കലക്കി വെച്ചിരുന്ന ലായനിയുടെ കൂട്ടത്തിൽ കളറിനുള്ളതും സ്ലറിയും മണത്തിനുള്ളതും ചേർത്തു നല്ലതുപോലെ ഇളക്കി. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിവിടെ അടച്ച് വെക്കുവാണ്. കാരണം ഇതിനകത്ത് കുറച്ച് പതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പതയൊക്കെ മാറുന്നിടം വരെ ഞാൻ ഇതേപോലെ തന്നെ ഇതിനെ അടച്ച് വെക്കും. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോപ്പ് നമുക്കൊന്ന് എടുത്ത് കാണാം. കണ്ടോ, ഇത് നല്ല ഡിഷ് വാഷ് ലിക്വിഡായിട്ടിരിക്കുകയാണ്. ഞാൻ ഇതേ ഒന്ന് ഒഴിച്ച് കാണിക്കാവേ. കണ്ടോ, ഇതേപോലെയുള്ള കുറുകിയ സോപ്പാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളിത് സാധാരണ സോപ്പിനെ പോലാണെങ്കിൽ ഇതിനൊരു രണ്ടോ മൂന്നോ നാലോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം നമ്മൾ പാത്രം കഴുകാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. ഇത്രയും സോപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 6 മാസം മുതൽ 8 മാസം വരെ ഉപയോഗിക്കാനും മാത്രമുള്ള സോപ്പാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ സോപ്പാണ് ഞാൻ പാത്രം കഴുകുന്നതിനും തറ തുടയ്ക്കുന്നതിനും ബാത്റൂം കഴുകുന്നതിനും കൃഷിയുടെ ആവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് തുണി നനയ്ക്കാനും ഉപയോഗിക്കാം, പലരും ഹാൻഡ് വാഷായും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതാണ്. ഞാനത് പറയുന്നില്ല, നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കി നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടാൻ മറന്നു പോകല്ലേ. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കണം. കുറച്ച് പാത്രങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കാണിക്കാം. ഇതുപോലുള്ള കുപ്പികളിലേക്ക് നമ്മൾ ഫണൽ ഉപയോഗിച്ചിട്ടാണ് ഒഴിക്കുന്നത്. അപ്പം ഈ ചോർപ്പിൻ്റെയും അല്ലെങ്കിൽ ഈ ഫണലിൻ്റെയും ബോട്ടിലിൻ്റെയും ഇടയ്ക്ക് നമ്മൾ ഇതുപോലൊരു പേപ്പർ മടക്കി വെച്ചിട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ ഒട്ടും ചാടിപ്പോകാതെ മുഴുവനും ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ദേ ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് അത് ഇറങ്ങിപ്പോകാൻ താമസമുണ്ട്. ഇങ്ങനെ നല്ലോണം കൊഴുത്തിരിക്കുന്ന സോപ്പായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കണ്ടോ, അപ്പോൾ ഇതേപോലെ ഞാൻ കുപ്പികൾ നിറച്ചിട്ട് കാണിക്കാവേ. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, 100 രൂപയ്ക്കടുത്ത് വില കൊടുത്ത് ഇത്രയും നേർപ്പിച്ച സോപ്പ് സൊല്യൂഷൻ മേടിക്കണോ, അതോ 300 രൂപ മുടക്കി ഇത്രയും സോപ്പ് ഉണ്ടാക്കിയെടുക്കണോ എന്ന്. ഇത് നമുക്ക് കുറച്ചൊഴിച്ചിട്ട് ഇതെന്തുമാത്രം പതയാണ് ഉണ്ടാക്കിത്തരുന്നത്, എത്ര നല്ലവണ്ണം ഇത് ക്ലീനിങ് നടത്തും എന്ന് നമുക്കതൊന്ന് നോക്കാം. ഇതിനകത്തോട്ട് ഒരു കുറച്ച് മാത്രം സോപ്പൊഴിക്കാവേ. കണ്ടോ, ഇത് ഇത്രയും ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. വെള്ളം ഒഴിക്കാം. കണ്ടോ, പതയുണ്ടാകുന്നുണ്ടോ, എത്ര കൂടുതലാണെന്നുണ്ടോ, ഈ കണക്കിനാണ് നമുക്ക് പതയുണ്ടായി കിട്ടുന്നത്. ഇനി നമ്മളതൊന്ന് കഴുകാനാണെങ്കിൽ തന്നെ ദേ ഒരു ശകലം സോപ്പ് നമ്മളിതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ പാത്രം കഴുകുന്ന എന്തുപയോഗിച്ചാണോ പാത്രം കഴുകുന്നത്, ദേ ഇതൊന്ന് നനച്ചിട്ട് നോക്കാവേ. ദേ ഇതൊന്ന് നോക്കിക്കോണം. ഇത് ഇത്രയും സാധനം മതി നമുക്കൊരു വാഷ് ബേസിനകത്ത് കിടക്കുന്ന മുഴുവൻ പാത്രവും കഴുകിയെടുക്കാം. കണ്ടോ, ഇതേപോലെയാണ് നമുക്കിതെന്ന് പത കിട്ടുന്നത്. വീട്ടമ്മമാരായ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വീഡിയോ വളരെ ഉപകാരപ്രദമായതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.